അടുത്ത ഒരു സിനിമാ താരത്തിനെ കാണാൻ പോവുകയാണ്. കായംകുളം കൊച്ചുണ്ണി എന്ന സിനിമയിലൊക്കെ അഭിനയിച്ച ഒരു ഒട്ടകത്തെ നമ്മൾ കാണാൻ പോവുകയാണ്. അപ്പൊ എന്റെ ഈ പിറകിലുള്ള കാളവണ്ടി പ്രിയദർശന്റെയും മോഹൻലാലിന്റെയും എക്കാലത്തെ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിൽ ഒന്നായ തേന്മാവിൻ കുമ്പത്ത് എന്ന സിനിമയിൽ ഉണ്ടായിരുന്ന ഒരു കാളവണ്ടിയാണ്. രണ്ട് 110 വർഷം പഴക്കമുള്ള കാളവണ്ടിയാണ്. ഈ ഇതുപോലൊരു വണ്ടി നമ്മുടെ വീട്ടിൽ വാങ്ങിച്ചു വെക്കേണ്ടത് അത്യാവശ്യം. കാരണം പെട്രോളിനും ഡീസലിനൊക്കെ വില കൂടിയ സ്ഥിതിക്ക് ഇനി മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. കാരണം ഇനി എല്ലാ വീട്ടിലും ഇതുപോലെ കാളവണ്ടി ഒരെണ്ണം വാങ്ങിച്ചിടുന്നതെന്ന് വളരെ നല്ലതെന്ന് തോന്നുന്നു എനിക്ക്. തേനിന്റെ വാക്സ് കൊടുംഭീകരനാണ്. കാരണം ഇവൻ ബാഹുബലി സിനിമയിൽ ഉപയോഗിച്ചിട്ടുള്ള ഈരങ്കിയാണ് എന്റെ ഇപ്രയിൽ കാണുന്നത്. അത്ഭുതവും അറിവും ഒരേപോലെ സമ്മാനിക്കുന്ന പുരാവസ്തു പ്രകാശനം, ഇത് ഒരുക്കുന്നത് നമ്മുടെ ശിലാ സന്തോഷണന്റെ നേതൃത്വത്തിലുള്ള ശിലാ മ്യൂസിയമാണ്. ഈ മേളയുടെ മറ്റൊരു ശ്രദ്ധാകേന്ദ്രം നമസ്കാരം. പോപ്പിൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ നാട്ടിൽ, എന്റെ നാട്ടിൽ പുനലൂര് കുതിരച്ചിറ കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പുനലൂരിൽ ഞങ്ങളുടെ നാട്ടിൽ നടക്കുന്ന ആദ്യത്തെ പുഷ്പ കാർഷിക മേളയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. April 12 മുതൽ 23 വരെയാണ് ഇവിടെ ഈ മേള നടക്കുന്നത്. സിനിമകളിൽ കണ്ടിട്ടുള്ള കുതിരകൾ, ഒട്ടകങ്ങൾ, കാളവണ്ടികൾ, ടിക്കറ്റ് ചാർജ് 50 രൂപ മാത്രമാണ്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യമാണ്. ഈ വേനലവധിക്കാലം കുട്ടികളുമായി ആഘോഷിക്കാൻ നമ്മളുടെ ഈ മേള മിസ്സാക്കരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ നമുക്ക് ഫ്ലവർ ഷോയും ഈ പുഷ്പ കാർഷിക മേള ഒന്ന് കണ്ടിട്ട് വരാം. വരൂ. എൻ്റെ ഒരു സജഷൻ പറയുകയാണെങ്കിൽ, ഈ പൂക്കളുടെ യഥാർത്ഥ ഭംഗിയും കളറും പൂർണ്ണമായിട്ടും ആസ്വദിക്കണമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഒരു 4 മണിക്ക് മുൻപ് ആയിരിക്കണം ഈ പവനിലേക്ക് എത്താൻ. നമ്മുടെ ഇപ്പോഴത്തെ ചൂട് അറിയാം, പ്രത്യേകിച്ച് നമ്മുടെ പുനലൂരിൻ്റെ ഈ ചൂട് വളരെ അസഹനീയമാണ്. എങ്കിലും പറയുകയാണ്, ഗാർഡനെ അനുസ്മരിപ്പിക്കുന്ന വിധം മനോഹരമായ ഒരു ഗാർഡനിങ് ആണ് ഇവിടെ പുഷ്പമേളയ്ക്ക് ഒരുക്കിയിട്ടുള്ളത്. തുടക്കം എന്ന രീതിയിൽ വളരെ കുറച്ചു മാത്രമേ പൂക്കൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളൂ എന്നാണ് സംഘാടകർ അറിയിച്ചിട്ടുള്ളത്. വരും വർഷങ്ങളിൽ തിരുവല്ലയിൽ നടക്കുന്ന പുഷ്പമേളയിലേക്കാളും വളരെ മനോഹരമായും വ്യത്യസ്ത രീതിയിലുള്ള പുഷ്പാലങ്കാരങ്ങൾ ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കും എന്നാണ് ഞാൻ അറിഞ്ഞത്. കൊല്ലം ജില്ലയിലും അതുപോലെ പുനലൂരും അതിൻ്റെ പരിസര പ്രദേശത്തുള്ളവരുടെ ശ്രദ്ധയ്ക്ക്, ഈ വെക്കേഷനെ നിങ്ങൾ കുട്ടികളുമായി പല ദൂര സ്ഥലങ്ങളിൽ ആഘോഷിക്കാനായി പോകാനിരിക്കുന്നവരാണെങ്കിൽ വെറും 50 രൂപ മുടക്കി നിങ്ങൾക്ക് ഈ പുഷ്പ കാർഷിക മേളയിലേക്ക് വന്നു കഴിഞ്ഞാൽ 50 രൂപ നിങ്ങൾക്ക് വർത്താണ്. ഗാർഡനിൽ നിന്ന് നമ്മൾ നേരെ നടന്ന് ചെല്ലുന്നത് അക്വഷോയിലേക്കാണ്. നമ്മുടെ പുനലൂരിൽ തന്നെയുള്ള ജോലീസ് ലില്ലീസിൻ്റെ അക്വഷോയാണ്. വിവിധ തരത്തിലുള്ള അക്വോ മീനുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കൂട്ടത്തിൽ ഏറ്റവും വലിയ മീനാണ് ഇത് കേട്ടോ. ഏതാണ്ട് ഒരു 2 അടിയോളം വലിപ്പമുള്ളൊരു മീനാണ് ഇതിൻ്റെ പേരെന്താണെന്ന് നമുക്കൊന്ന് ഒന്ന് ചോദിച്ചറിയാം. കടൽ മത്സ്യം. വലിയ മീനാണ് കേട്ടോ, നല്ല രസമുണ്ട് അതിന്. ഏതാണ്ട് ഒരു 2 അടിയോളം വലിപ്പമുള്ള ഒരു മീനാണ്. അക്വഷ വളരെ മനോഹരമാണ്. എന്നാലും അതിൻ്റെ ഒരു പോരായ്മയായി എനിക്ക് തോന്നിയ ഒരു കാര്യം, ഓരോ മീനിൻ്റെ പേര് എന്താണ് എന്ന് ഒരു ബോർഡോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിരുന്നെങ്കിൽ നമുക്ക് അറിയാമായിരുന്നു ഇത് എന്താണ് എന്ന്, ഐറ്റത്തിൻ്റെ പേരെന്താണെന്ന്. അത് വെച്ചിട്ടില്ല, അത് ഒരു പോരായ്മയാണ്. ഇനി പറഞ്ഞു കൊടുക്കാൻ ആളുണ്ടോ വൈകിട്ട് ആളുണ്ടോ എന്ന് അറിയത്തില്ല. കാരണം ഞാൻ ഉച്ചയ്ക്കാണ് ഇത് കാണാനായിട്ട് എത്തിയിരിക്കുന്നത്. ഒരു മണി സമയത്താണ് ഞാനിവിടെ വന്നത്. പല നിറത്തിലുള്ള ബേഡ്സുകളെ നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ ഇത് എന്നാ ചാതനും ഇത് കണ്ടിട്ട് എലിയാണ്,
എലിയാണ് മുള്ളം പന്നിയാണ്. അല്ല വെള്ള എലി, വെള്ള എലി നമുക്കുണ്ട്. പാകിയം മംഗോളിയൻ ഗർബിൽ, ഇതിൻ്റെ ഒരു പേര് മാത്രം നമുക്കറിയാൻ പറ്റുന്ന വെള്ള എലി, വെള്ള എലിയാണ് ഇതിൻ്റെ പേര്. ഇവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, ഈ ഒരു ഐറ്റത്തിൻ്റെ പേര് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതുപോലെ എല്ലാ ഐറ്റത്തിൻ്റെ പേര് ഇങ്ങനെ കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് എളുപ്പമായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, ഈ കുട്ടികളുമായിട്ട് വരുന്ന പേരൻസിന് ഏറ്റവും കൂടുതൽ പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ കുട്ടികൾ ചോദിക്കും ഇത് ഏതാണ്, ഇത് ഏതാണ് സാധനം എന്ന് കുട്ടികൾ ചോദിക്കുമ്പോൾ പേരൻസിന് ഇത് പറഞ്ഞു കൊടുക്കാൻ അറിയാതെ വരും. അതൊരു വലിയ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും, പറഞ്ഞു കൊടുക്കാൻ അവിടെ ആരുമില്ല എന്നൊരു പോരായ്മയാണ് ഞാൻ വീണ്ടും ചൂണ്ടിക്കാട്ടുന്നത്. അവിടെ വിവിധ കോഴികൾ, യമു ഉണ്ട്, താറാവുണ്ട്, അതുപോലെ വെള്ളരി പ്രാവുകളുണ്ട്. ഇതൊക്കെ എന്തൊരു കിളിയാണെന്ന്, എന്താ ഈ കിളികളുടെയൊക്കെ പേരറിയാവുന്നവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും. അവരൊക്കെ അറിയുന്നെങ്കിൽ ഈ ഇതൊന്ന് കമൻറ്റ് ചെയ്തേക്കണം, ഈ കിളികളുടെ പേരുകളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. പിന്നെ അറിയാത്തവരായിട്ടുള്ള ഒത്തിരി പേരുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ബുദ്ധിമുട്ട്. ഒരാൾ കണ്ട ഉച്ച സമയമാണ്, ആഹാരമൊക്കെ കഴിച്ച് പാലൊക്കെ കുടിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ്. ആരും ശല്യം ചെയ്യുന്നില്ല, പുള്ളിക്കാരൻ കിടന്നുറങ്ങട്ടെ. പിന്നെ പുള്ളിക്കാരനാണോ പുള്ളിക്കാരിയാണോ എന്നറിയത്തില്ല, നല്ല ഉറക്കമാണ് കേട്ടോ. ചെറുതായിട്ടൊന്ന് കണ്ണ് തുറക്കുന്നുണ്ട് കേട്ടോ. ഒരു അനക്കം, നമ്മുടെ അനക്കവും മണം കിട്ടിയെന്ന് തോന്നുന്നു. കണ്ണൊന്ന് തുറന്നിട്ടുണ്ട്. ഉറങ്ങട്ടെ. കണ്ണ് വീണ്ടും അടച്ചിരിക്കുകയാണ്. നമ്മൾ ശല്യം ചെയ്യുന്നില്ല. പുള്ളിക്കാരനോ പുള്ളിക്കാരി ആരായാലും സുഖമായിട്ട് കിടന്നുറങ്ങട്ടെ. ഇനി നമ്മൾ ശിലാ മ്യൂസിയത്തിലേക്ക് പോകണം. ഈ മേളയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു സാധനം തന്നെയാണ് ശിലാ സന്തോഷണ്ണൻ്റെ, ഏറെ ഫേമസ് ആയിട്ടുള്ള, സോഷ്യൽ മീഡിയയുടെ ഫേമസ് ആയിട്ടുള്ള ശിലാ സന്തോഷണ്ണൻ്റെ മ്യൂസിയമാണ്. ഇത് കണ്ടില്ലേ, 5 വാലുള്ള കിണ്ടിയാണ് കേട്ടോ. അക്ഷരം മാറിപ്പോലി കിണ്ടി തന്നെയാണ് ഞാൻ പറഞ്ഞത്, കിണ്ടി, കിടിലം കിണ്ടി.